ഹായ്, ഐ ആദിത്. ഞാൻ റിപ്പീറ്റർ ആയിരുന്നു, സീനിയർ ഡിജിലാണ് പഠിച്ചത്. എൻ്റെ വീട് കേച്ചിയുടെ അടുത്ത് വേലൂരാണ് വരുന്നത്. എൻ്റെ സ്കോർ 667 ആണ്. പിന്നെ ഒരു ഗവൺമെൻറ് സീറ്റ് ഉറപ്പാണ്. ഹാപ്പി നൗ. അഫ്കോഴ്സ് ഞാൻ ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ എൻ്റെ സ്കോർ ഒരു 500 നിന്നു. പിന്നെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടാണല്ലോ ഒരു റിപ്പീറ്റിന് പോയത്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടും ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടണമായിരുന്നു. ബിക്കോസ് ഓഫ്കോഴ്സ് എനിക്കത് ടീച്ചേഴ്സിൻ്റെ നിന്ന് കിട്ടി. ഞാൻ നല്ല ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. എപ്പോൾ വേണമെങ്കിലും ഫ്രീ ആകും, കാരണം ഇവർ ടീച്ചേഴ്സാണ്. ഇത്ര സ്റ്റുഡൻസിൻ്റെ അവർക്ക് ഡൗട്ട് പറഞ്ഞുകൊടുക്കണം എന്നാലുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം അവർ മാറ്റി ചെയ്യും. എത്രയൊക്കെ പറഞ്ഞാലും എത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ലാസ്റ്റ് സമയമാകുമ്പോൾ ഞാൻ എൻ്റെ ഓരോ ഡൗട്ടും, ബയോളജി ഞാൻ വീക്കാണ്, ബോട്ടണി ഓഫ്കോഴ്സ് മിസ്സാണ് എൻ്റെ ബോട്ടണി ടീച്ചർ ആയപ്പോൾ ഞാൻ ചോദിക്കും, മിസ്സേ ബോട്ടണി എനിക്ക് സീനാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റിപ്പീറ്റിൽ ഉണ്ടായ മിസ്റ്റേക്ക് ബോട്ടണിയാണ്, എനിക്ക് മാർക്ക് ബയോളജിയിൽ നല്ല കുറവായിരുന്നു. എൻ്റെ ഓഫ്കോഴ്സ് ബോട്ടണി മിസ്സിൻ്റെ അടുത്ത് ഞാൻ പോയി ചോദിക്കും, മിസ് പറയും ടെക്സ്റ്റ് വായിക്കും, ടെക്സ്റ്റ് വന്നിട്ട് ഓരോ ലൈൻ ഞാൻ ഇതുവരെ കാണാത്ത ഓരോ വരികളടക്കം മിസ്സ് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്തോ പറയും, ഞാൻ കേട്ടത് ഇതൊക്കെ ടെക്സ്റ്റിനുള്ള എവിടുന്ന ഓരോ വട്ടം വായിക്കുമ്പോൾ മിസ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയും പുതിയ പുതിയ വേർഡ്സ് ഒക്കെ എവിടുന്ന വരുന്നേ. അപ്പോൾ ഞാൻ ഓരോ ലൈൻസ് അത് ഓരോ ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുന്നു. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ മിസ്സിന് ചോദിക്കും, മിസ് ഇത് എവിടുന്നാണ്, ആ ടെക്സ്റ്റ് എടുത്തിട്ട് ഈ പേജിൽ പോയി വായിച്ചു നോക്ക്. അപ്പോൾ പറഞ്ഞു ഞാൻ മിസ്സിൻ്റെ അടുത്ത് കണ്ടു, മിസ്സിൻ്റെ പറയും മിസ് അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. മിസ് വീണ്ടും തുറ വായിക്കുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ അടുത്തും പറയാം, 2025 നീറ്റ് എഴുതാൻ പോകണമെങ്കിൽ ടെക്സ്റ്റ് NCERT സിംഗിൾ ബൈ സിംഗിൾ ആയി എല്ലാം കാണാപ്പാടായിരിക്കണം. പിന്നെ ഫിസിക്സ് എല്ലാ റിപ്പീറ്റേഴ്സിൻ്റെയും ഒരു പേടിയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം മാത്സ് ഒരു ബയോ നീറ്റ് ഫീൽഡിലേക്ക് വരിക തന്നെ പറയുമ്പോൾ മാത്സ് പേടിയുള്ളവർ മാത്സ് ഒഴിവാക്കാൻ വേണ്ടി വരുന്നതാണ്. പക്ഷെ ഫിസിക്സ് എടുത്ത് തുടങ്ങുമ്പോഴേ അറിയാം അത് ഫുൾ ഓഫ് മാത്സ് ആണ്. മാത്സ് ആയാലും ഫിസിക്സ് ആയാലും എനിക്ക് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എന്നാലും റിപ്പീറ്റിൽ പോയപ്പോഴും ഞാൻ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് അതിൻ്റെ ബേസ് അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം ആയിരുന്നു. അതിൻ്റെ ഓൺലി സൊല്യൂഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഉജ്ജല മിസ്. മിസ് എനിക്ക് മിസ്സിൻ്റെ അടുത്ത് ഞാൻ എത്ര സിമ്പിൾ ഡൗട്ട് ഞാൻ റീ റിപ്പീറ്റർ ആണ് എന്നുള്ള ലെവലിൽ ഞാനിപ്പോൾ ചോദിക്കാണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് സ്കോർ കിട്ടിയെന്ന് വരില്ല. കാരണം നമുക്ക് ഒരു കൊല്ലം പഠിച്ചതാണല്ലോ, കാരണം അതുപോലെ വരുമ്പോൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ പാടും. മിസ് അതൊക്കെ അറിഞ്ഞിരിക്കുന്നതല്ലേ. അങ്ങനെയുള്ള വിചാരം ഞാൻ അതൊന്നും വിചാരിച്ചില്ല. മിസ്സിൻ്റെ അടുത്ത് എത്ര സിമ്പിൾ മിസ്റ്റേക്ക് ഡൗട്ടായാലും പോയി ചോദിക്കുമ്പോഴായാലും മിസ് അവിടെ ഇരിക്കും, അത് ക്ലിയർ ആയിട്ട്. ഇപ്പം എന്ത് പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ എടുപ്പിക്കുന്ന പിള്ളേരെ പോലെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുൾ ആയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഡെയിലി യൂണിറ്റ് ടെസ്റ്റ്, ഡെയിലി യൂണിറ്റ് ടെസ്റ്റ്, വീക്ക്ലി മോക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു ഒരു റിവിഷൻ തന്നെ പറയാൻ. ഞാൻ ലാസ്റ്റ് റിവിഷൻ സീരീസ് തുടങ്ങേണ്ട മുന്നേ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ എടുത്ത എക്സാം ആണ്, കഴിഞ്ഞ വീക്കിൽ എടുത്ത് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ആണെങ്കിലും നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ മോക്ക് രണ്ടു വട്ടം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഒഫ്കോഴ്സ് നമ്മളത് കടന്നു പോയിട്ടുണ്ടാവും. ഒരു 60 ക്വസ്റ്റൻസ് അല്ലെങ്കിൽ 120 ക്വസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണെങ്കിലും 180 ക്വസ്റ്റൻസ് കയറിയത് കണ്ടുപോയി. നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ട് തന്നെ എക്സ്ട്രാ 180 ക്വസ്റ്റൻസ് കടന്നുപോയി, അത് റിവൈസ് ചെയ്യണം. മാർക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സാം വഴി ചെക്ക് ചെയ്യുമല്ലോ, അപ്പോൾ തെറ്റി കണ്ടു. അപ്പോൾ അത് നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുന്ന ക്വസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അറിയണ ക്വസ്റ്റൻസ് അല്ലെങ്കിൽ നമുക്ക് ഫേമിലി ക്വസ്റ്റൻസ് ചെയ്ത് നമ്മൾ കടന്നു പോകും. പക്ഷെ ഒരു എക്സാം എഴുതി തെറ്റ് വരുമ്പോൾ ആ ക്വസ്റ്റൻസ് നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് വരുമ്പോൾ കുറഞ്ഞു, നമ്മുടെ ഇത്ര മാർക്ക് പോയി, എന്തുകൊണ്ട് പോയി, ഇന്ന ക്വസ്റ്റൻസ്, ഏത് ടോപ്പിക്, അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി യൂണിറ്റ് ടെസ്റ്റും നോക്കും. നന്നായി ഹെൽപ്ഫുൾ ആയിട്ട് വരും. പിന്നെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും, സിനിമസും ഇതിലും മാത്രമല്ല, ബാക്കിയുള്ള ബയോളജി ഫീൽഡായാലും കെമിസ്ട്രി ഫീൽഡായാലും ഫിസിക്സ് ഫീൽഡ് എല്ലാവരും ഒപ്പത്തിനൊപ്പം കൂടെ നിന്നാണ്. എവരി ബ്രദർ ആൻഡ് സിസ്റ്റേഴ്സ്, ഇനി നിങ്ങൾ നീറ്റോ ചെയ്യാണ് അറ്റൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ, ഇൻ മൈ എക്സ്പീരിയൻസ് സീനിയർ ജില്ലാ ക്ലാസ്സസ് ഇസ് ദ ബെസ്റ്റ്.